ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കൂതിൽവാറ കുത്ത് എന്നൊരു സ്ഥലത്ത് മീൻ പിടിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയായിട്ട് പോവുകയാണ്. വല വീശി മീൻ പിടിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. കൂതിൽവാറ കുത്തിൽ മെയിനായിട്ട് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് കല്ലുമുട്ടി എന്ന് പറഞ്ഞൊരു മീനാണ്. ആ മീനിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലേലിങ്ങനെ സക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്ന ആ ഒരു മീനാണത്. അപ്പം അതിനെ പണ്ട് കാലങ്ങളിൽ പിടിച്ചുകൊണ്ടിരുന്നത് ഈ കുത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു വലക്കഷ്ണം പിടിച്ചിട്ട് ഈ കുത്തിലൂടെ കയറി പോകുന്ന കല്ലുമുട്ടി ഇങ്ങനെ സക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചാണ് അത് കയറി പോകുന്നത്. അപ്പോൾ അതിനെ കൈകൊണ്ട് ഇങ്ങനെ തൂത്ത് താഴത്തേക്ക് വിടും. അപ്പോൾ അതിൻ്റെ ആ പിടുത്തം വിട്ടിട്ട് ഒഴുക്കിനൊപ്പം അത് താഴത്തേക്ക് പതിക്കുകയും വല പിടിച്ചിരിക്കുന്ന വലയിൽ ഒന്ന് വീഴുകയും അങ്ങനെ പിടിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ചുമ്മാ വല കിട്ടിയപ്പോൾ വല വീശി മീൻ പിടിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ താഴത്തേക്കിടെ ഒഴുകുന്ന ഈ തോട്ടിലാണ് മീൻ പിടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മഴ പെയ്ത് വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ട്. മീൻ കിട്ടുമെന്ന് യാതൊരു വക പ്രതീക്ഷയും ഇപ്പോൾ ഇല്ലാണ്ടായി. എങ്കിലും ചുമ്മാ നമ്മളങ്ങോട്ട് വല വീശി നോക്കുകയാണ്. വല്ല കിട്ടിയാൽ കിട്ടും, അത്രയാണ് പ്രതീക്ഷയുള്ളൂ. പണ്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ആനയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ആനയൊക്കെ ഇതിലൂടെ നടക്കാറുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. ഒരു 3-4 വർഷമായിട്ടുണ്ടാവുള്ളൂ ഈ ഇതിൽ ആനയൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ കാണാം കൂതിൽവാറ കുത്ത് വെള്ളം നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ പെട്ടെന്ന് വെള്ളം വരുന്ന സ്ഥലമാണ്. ഈ പ്ലാമുടിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ മലവെള്ളം പെട്ടെന്ന് വരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഈ കൂതിൽവാറ കുത്ത് പ്ലാമുടിയിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഇഷ്ടംപോലെ കണ്ടേക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ നിസ്സാര കുറച്ച് പുതിയ തലമുറയിൽപ്പെട്ട കുറച്ച് ആളുകൾ ഒഴിച്ചു ബാക്കി എല്ലാവരും തന്നെ ഇത് കണ്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് നമുക്ക് ഈ കൂതിൽവാറ കുത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഈ കൂതിൽവാറക്കുത്തിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറുപ്പത്തിലെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ ഇങ്ങനെ പെട്ടെന്ന് മിന്നി വായുന്ന പോലെ ഉള്ള ഫീലിങ്ങൊക്കെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ മിക്കവാറും ഈ കവുക്ക് അല്ലെങ്കിൽ അടക്കാമരത്തിൻ്റെ പാളയുണ്ടല്ലോ, ആ പാളയൊക്കെ എടുത്തുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പാറയ്ക്ക് ഭയങ്കര വഴുക്കലാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഈ പാളയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് താഴത്തേക്ക് ഊർന്ന് വരും. അങ്ങനെ ഇപ്പോൾ ഈ വാട്ടർ റൈഡിലൊക്കെ വീഗലാൻഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നല്ല രസമാണ്. ചിലപ്പോൾ പാളയൊക്കെ തെന്നിത്തെറിച്ച് പോകും. പിന്നെ നമ്മൾ താഴത്തേക്ക് തലയും കുത്തി വീഴലൊക്കെ ഇഷ്ടംപോലെ പതിവാണ്. ഇത് ഇപ്പോൾ കൂതിൽവാറക്കുത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചെറിയൊരു കുത്തുകൂടി ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൽ ആനയൊക്കെ പൊളിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്നത്. ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങി വരുന്നത്, അല്ലെങ്കിൽ നല്ല തെളിനീര് വെള്ളമാണ്. നമ്മൾ മീൻ പിടിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ താഴ്ത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് മീൻ പിടിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാം. ഇന്ന് മീൻ പിടിക്കാൻ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് അജിച്ചേട്ടനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്താണ്. പുള്ളിയുടെയാണ് വല. വല പുള്ളി ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒരു ആഗ്രഹം മൂത്ത് എടുത്തുകൊണ്ട് വന്നതാണ്. ചെറുപ്പകാലങ്ങളിൽ ഇഷ്ടംപോലെ വല വീശി മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലൊക്കെയാണ്. വലയൊക്കെ ഇപ്പോൾ വല വീശി മീൻ പിടിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവായി നമ്മുടെ നാട്ടിൽ. അല്ലാത്തവിടുത്തെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഇപ്പോൾ അങ്ങനെ വല വീശി പിടിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. നമുക്ക് വല വീശി നോക്കാം. മീൻ മിക്കവാറും കിട്ടാൻ സാധ്യതയൊന്നുമില്ല, കലക്കലാണ്. Hey there. Subscribe to my channel and also press this bell icon. Alta valavisal paayainu enni parayan pattilla.
ഒരു വെളിഞ്ചിപ്പരല്, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് അതിന് പറയുന്നത്, വെളിഞ്ചിപ്പരല് ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അത് വറുത്ത് കഴിഞ്ഞാൽ കൂതല് വാർപ്പത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഈ സമയത്ത് മീൻ പിടിക്കാൻ വന്നപ്പോൾ കിട്ടിയ വെളിഞ്ചി മീനാണിത്. വീണ്ടും നമുക്കൊരു വെളിഞ്ചിപ്പരലിനെ കൂടി ഈ വല വീശി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കൂതലുവാർക്കത്തിൻ്റെ മുകൾ ഭാഗത്താണ്. മീൻ പിടിക്കാനുള്ള പ്രതീക്ഷയിലേക്കാണ് വന്നത്. മഴ പെയ്തു, വെള്ളമൊക്കെ കലങ്ങി, വലയിട്ട് മീൻ പിടിക്കാനുള്ള ആ ഒരു ശ്രമം പതിയെ നിർത്താനുള്ള പരിപാടിയിലാണ് നമ്മൾ. ഇനിയുള്ളത് പാറമടയിൽ നമ്മൾ കൂട്ടുകാരൻ ഇഷ്ടംപോലെ സിലോപ്പി തുണികൾ ഇട്ടിട്ടുണ്ട്. മീൻ പിടിക്കാനുള്ള സെറ്റപ്പിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്രയാവുകയാണ്. ബൈ ബൈ. ഒരു ചെറിയ മഴ ഞങ്ങളുടെ പ്രതീക്ഷയാകെ തെറ്റിച്ചു. മീൻ വല വീശിയിട്ട് മീനൊക്കെ ആവും, രണ്ട് മൂന്നും നാലിലൊക്കെ വെച്ചാണ് കിട്ടിയുള്ളൂ. ഞങ്ങളങ്ങനെ പാറമടയിലെത്തി. സിലോപ്പി കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് പാറമട നടത്താതെ എടുക്കുന്ന വെള്ളം നെത്തിയ ഒരു പാറക്കുഞ്ഞിയാണ്. ഇഷ്ടംപോലെ സിലോപ്പി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് കൂട്ടുകാരന്മാർക്ക് കുളത്തിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് സിലോപ്പി കുഞ്ഞുങ്ങളെ ആവശ്യമാണ്. അപ്പോൾ വല വീശി കുറച്ച് സിലോപ്പി കുഞ്ഞുങ്ങളെ പിടിക്കാമെന്നുള്ള പരിപാടികളാണ്. അപ്പോൾ കുറച്ച് പരലിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സിലോപ്പി കുഞ്ഞുങ്ങളോടെ കൂടി ആയ അത്യാവശ്യം വറക്കാനുള്ള ഒരു മീനൊക്കെ ആവുമല്ലോ, അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങൾ കുറച്ച് ഓക്കപ്പെല്ലറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇഷ്ടംപോലെ സിലോപ്പി കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ കുറച്ചധികം തന്നെ സിലോപ്പി ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കുറച്ച് പാറക്കുളത്തിൽ വേറെ രണ്ടൊന്ന് കുളങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയിടാനുള്ള ഒരു ചെറിയ ശ്രമം കൂടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. മലവീശി കഴിഞ്ഞപ്പോൾ കുറച്ച് പരൽമീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അത് കൂടാതെ കുറച്ച് ചത്തുപോയി കഴിഞ്ഞാൽ സിലോപ്പി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെയാണ് കൂടി നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്തത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് നാടൻ ഫിഷ് ഫ്രൈ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും.